ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ തേർഡ് മൊഡ്യൂളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, തിയറിറ്റിക്കലാണ്. തേർഡ് മൊഡ്യൂളിൽ ആദ്യം നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് പറയുന്നുണ്ട്. പിന്നെ മിപ്സ് മെമ്മറി മാപ്പ്, നമ്മൾ മിപ്സ് ആർക്കിടെക്ചറാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ മെമ്മറി മാപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഈ മിപ്സ് ആർക്കിടെക്ചറിൽ നമ്മൾ മിപ്സ് ആർക്കിടെക്ചർ എന്നല്ല, ജനറലായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം, അത് നമ്മൾ ഹൈ ലെവൽ കോഡ് എഴുതിയാൽ അതെങ്ങനെയാണ് ഒരു പ്രോസസ്സർ അത് റണ്ണ് ചെയ്യുന്നത്, അതായത് അത് അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഈ കമ്പൈലേഷൻ നടക്കുന്ന പ്രോസസ്സും അത് എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും എല്ലാം എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എഴുതിയാൽ അത് റണ്ണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് അത് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ച് എന്താ എക്സെപ്ഷൻസ് വരുന്ന, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേസസ് വരുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, അതായത് സ്യൂഡോ ഇൻസ്ട്രക്ഷൻസ്, എക്സെപ്ഷൻസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ കുറച്ച് കോൺസെപ്റ്റുകൾ, അത്രയാണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്ന അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ മിപ്സ് ആർക്കിടെക്ചറിൽ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ മെമ്മറീനെയും ബാക്കിയുള്ള ഡേറ്റ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ വിളിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നു, അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രീതികളിൽ അതിനെ അഡ്രസ്സ് ചെയ്യാം, അതാണ് അഡ്രസ്സിംഗ് മോഡ്സ് പറയുന്നത്. അപ്പോൾ അത് മിപ്സ് ആർക്കിടെക്ചറിൽ ഫൈവ് ടൈപ്സ് ഉണ്ട്: രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്, ബേസ് അഡ്രസ്സിംഗ്, പി സി റിലേറ്റീവ് അഡ്രസ്സിംഗ് ആൻഡ് സ്യൂഡോ ഡയറക്റ്റ് അഡ്രസ്സിംഗ്. അപ്പം ഇത് ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു ചെറിയ ക്ലാസിഫിക്കേഷൻ പോലെ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ അല്ല, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറയുന്ന പോലെ ആദ്യത്തെ ത്രീ ടൈപ്സ്, അതായത് രജിസ്റ്റർ ഓൺലി, ഇമ്മീഡിയറ്റ് ആൻഡ് ബേസ് ടൈപ്പ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഓപ്പറാൻസിനെ റീഡും റൈറ്റും ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് അടുത്ത രണ്ടെണ്ണം പി സി റിലേറ്റീവ്, പി സി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടറാണ്, എന്താന്ന് നമുക്ക് കിടക്കാം അല്ലെങ്കിൽ കിടക്കാം. ആൻഡ് സ്യൂഡോ ഡയറക്റ്റ് അഡ്രസ്സിംഗ്, ഇത് രണ്ടും പ്രോഗ്രാം കൗണ്ടറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ ആദ്യത്തെ രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഈ മോഡ് ഓഫ് അഡ്രസ്സിംഗിൽ നമ്മൾ രജിസ്റ്റേഴ്സിനെ മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിനെ മാത്രമേ വെച്ചിട്ട് നമ്മൾ മെമ്മറി ഡേറ്റ എല്ലാം പറയുന്നുള്ളൂ. ഇപ്പോൾ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പറഞ്ഞു, അതിൽ നമുക്ക് ഒരു ഓപ്പറേഷൻ തന്നാൽ അതിൻ്റെ സോഴ്സും ഡെസ്റ്റിനേഷനും എല്ലാം രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ്സുകൾ വെച്ച് മാത്രമേ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ ഓൺലി അഡ്രസ്സിംഗ് ആണ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇമ്മീഡിയറ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂം കൂടെ വരും. ഇപ്പോൾ നമ്മൾ ആഡ് ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ, അതിൽ വന്നിട്ട് നമ്മൾ ഇപ്പോൾ ഡോളർ എസ് സീറോ ഡോളർ എസ് വൺ കോമ ഫൈവ് എന്ന് പറയുമ്പോൾ ഡോളർ എസ് വണ്ണിലുള്ള വാല്യൂവിനോട് ഫൈവ് ആഡ് ചെയ്തിട്ട് ഡോളർ എസ് സീറോയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫൈവ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇമ്മീഡിയറ്റ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇമ്മീഡിയറ്റ് ടൈപ്പ് അഡ്രസ്സിംഗ് ആണ്, നമ്മളൊരു കോൺസ്റ്റന്റ് വാല്യൂം പറയുന്നുണ്ട്. ഇനി ബേസ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലോഡ് വേർഡ്, സ്റ്റോർ വേർഡ് അതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ ആ എഫക്റ്റീവ് അഡ്രസ്സ് എവിടെ നിന്നുള്ള വേർഡാണ് നമ്മുടെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊരു ബേസ് അഡ്രസ്സ് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ യൂസ് ചെയ്ത എക്സാമ്പിൾ 32 ബ്രാക്കറ്റിൽ ഡോളർ സീറോ എന്നായിരുന്നു. അവിടെ ഡോളർ സീറോ എന്നുള്ളതാണ് ബേസ് അഡ്രസ്സ്, 32 എന്നുള്ളതാണ് അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഡോളർ സീറോയിൽ നിന്ന് 32 വേർഡ്സ് അവേ ആയിട്ടുള്ള വേർഡ് എടുത്തിട്ട് നമ്മുടെ രജിസ്റ്ററിലേക്ക് സേവ് ചെയ്യണം. ഇതുപോലെയുള്ള ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് ആണ് ബേസ് അഡ്രസ്സിംഗ്. നമ്മളൊരു ബേസ് അഡ്രസ്സ് പറയും, എന്നിട്ട് അതിനൊരു ഓഫ്സെറ്റ് പറയും, അതിൽ നിന്ന് നമുക്ക് നമ്മുടെ എഫക്റ്റീവ് അഡ്രസ്സ് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ പി സി റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ബി ഇ ക്യു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടാർജറ്റ് അല്ലെങ്കിൽ ഒരു ടാർജറ്റ് ഫ്ലാഗ് പോലെ വെച്ചിരുന്നു, എന്നിട്ട് അതിൻ്റെ അഡ്രസ്സിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്തത്. അപ്പോൾ ഒരു ബി ഇ ക്യു ഇൻസ്ട്രക്ഷൻ വന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്താൽ അതിൻ്റെ ടാർജറ്റ് എവിടെയാണോ അവിടേക്ക് പോകും. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ ഈ ബി ഇ ക്യു ഇൻസ്ട്രക്ഷൻ നടത്തുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഗ്രാം കൗണ്ടർ അവിടെയാണ്, ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സിലാണ്. അതിനുശേഷം നമ്മൾ ആ നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടാർജറ്റിലേക്ക് ജമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് വെച്ചിട്ടാണല്ലോ നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ എവിടെയാണ് ആൻഡ് നമുക്ക് അവിടെ നിന്ന് എങ്ങോട്ടാണ് ഏത് അഡ്രസ്സിലേക്കാണ് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പി സി റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇനി സ്യൂഡോ ഡയറക്റ്റ് അഡ്രസ്സിംഗ് എവിടെയാണ് വരുന്നത് വെച്ചാൽ ജമ്പ് ഇൻസ്ട്രക്ഷൻസിലാണ്.
ബി ക്യു ബി എൻ ഇ അല്ല ജെ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ വരുന്നിടത്താണ് ഇത് വരുന്നത്. കാരണം അതിൽ നമുക്ക് ഈ 32-bit അഡ്രസ്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ 26-bit ഉള്ളൂ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു ജെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ജെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ ആദ്യത്തെ 32-bit ആദ്യത്തെ 6-bit എന്താണ് ഓപ്പ് കോഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 26-bit ഉള്ളൂ നമുക്ക് അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി 32-bit ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ നമ്മുടെ ലാസ്റ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 2-bit എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും, വേർഡ് അഡ്രസ്സബിൾ ആയതുകൊണ്ട്. ആൻഡ് നമുക്ക് വേണ്ട അഡ്രസ്സിൻ്റെ 4 most significant bits ആദ്യത്തെ 4 നമുക്ക് കിട്ടുന്നത് എന്താ പി സി പ്ലസ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ അഡ്രസ്സ് പ്ലസ് 4 ചെയ്താൽ നമുക്ക് ആ ആദ്യത്തെ 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് കിട്ടും. അപ്പോൾ ഈ 4 മൈനസ് പ്ലസ് ആ ലാസ്റ്റ് ഉള്ള ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് ആയിട്ടുള്ള 2 അത് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള അഡ്രസ്സ് നമുക്ക് 26-bit റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് സ്യൂഡോ ഡയറക്റ്റ് അഡ്രസ്സ്. ഇനി നമ്മൾ വരുന്ന മിപ്സിൻ്റെ മെമ്മറി മാപ്പിലേക്കാണ്. മെമ്മറി മാപ്പ് എന്ന് വെച്ചാൽ ഈ മിപ്സിലുള്ള ടോട്ടൽ മെമ്മറി നമുക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് യൂസസിനായിട്ട്, അതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എൻറ്റയർ മെമ്മറി മാപ്പിനെ നമ്മൾ കുറേ സെക്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം എന്തൊക്കെയാ വെച്ചാൽ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കാണുന്ന റിസർവ്ഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ റിസർവ്ഡ് എന്ന് പറയുന്ന ടോപ്പിലും ബോട്ടമിലും ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സേവ് ചെയ്തിട്ടുള്ളതാണ് റിസർവ്ഡ് സെക്ഷൻ. അത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനോ അല്ലെങ്കിൽ നമുക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വന്ന് നമ്മൾ കാണുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്, അതായത് ഈ സെക്ഷൻ. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ എഴുതിയിട്ടുള്ള മെഷീൻ കോഡിലുള്ള പ്രോഗ്രാം സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മിപ്സ് ഒരു മിപ്സ് പ്രോസസ്സർ വെച്ചിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതി, ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും ജെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും എല്ലാം വെച്ച് അതിന് മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആ 1s and 0s സേവ് ചെയ്തിട്ടുള്ളത് ഈ ടെക്സ്റ്റ് സെക്ഷനിലാണ്. അത് 256 MB ഉണ്ട്. 256 MB വർത്ത് ഓഫ് പ്രോഗ്രാം നമുക്ക് അതിൽ സേവ് ചെയ്യാം. അടുത്ത സെക്ഷൻ ഗ്ലോബൽ ഡേറ്റയാണ്. ഗ്ലോബൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ചില ഗ്ലോബൽ വേരിയബിൾസ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൻ്റെ ഏത് സെക്ഷനിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വേരിയബിൾസ്. ആ അതുപോലുള്ള ഗ്ലോബൽ വേരിയബിൾസ് സേവ് ചെയ്യാനാണ് ഗ്ലോബൽ ഡേറ്റ എന്ന് പറയുന്ന ഈ സെക്ഷൻ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 64 KB ഉള്ളൂ, വളരെ ചെറുതാണ്. അടുത്താണ് ഡൈനാമിക് ഡേറ്റ എന്ന് പറയുന്ന സെക്ഷൻ. ഇവിടെ ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. 2 GB വേർത്ത് ഓഫ് മെമ്മറി ഉണ്ട്. അപ്പോൾ ഈ ഡൈനാമിക് ഡേറ്റയിലാണ് നമുക്ക് നമ്മുടെ രജിസ്റ്റേഴ്സിലുള്ള വാല്യൂസും അതുപോലുള്ള ബാക്കിയുള്ള ഡേറ്റയിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതല്ല, അപ്പോൾ എംപ്റ്റി ആയിരിക്കും. നമ്മൾ ആസ് ദ പ്രോഗ്രാം റൺസ് ഇപ്പോൾ ഓരോ രജിസ്റ്റേഴ്സ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെമ്പററി വേരിയബിൾസ് ഉണ്ടാക്കേണ്ടി വരും. അതെല്ലാം നമുക്ക് സേവ് ചെയ്യുന്നത് ഈ ഡൈനാമിക് ഡേറ്റയ്ക്കകത്താണ്. ഈ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ ഡൈനാമിക് ഡേറ്റയ്ക്കകത്ത് ഓരോ വാല്യൂസ് അസൈൻ ചെയ്യുന്നതും അത് റീഡ് ചെയ്യുന്നതും റീറൈറ്റ് ചെയ്യുന്നതും എല്ലാം. ആൻഡ് ഇതിൽ 2 sections ഉണ്ട്, സ്റ്റാക്കും ഹീപ്പും. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡൈനാമിക് ഡേറ്റിൻ്റെ മുകളിൽ നിന്ന് താഴിലേക്ക് ബിൽഡ് ചെയ്ത് വരുന്നതും, ഹീപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നിന്ന് മുകളിലേക്ക് ബിൽഡ് ചെയ്യുന്ന പോകുന്നതാണ്. ഈ സ്റ്റാക്കിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സും അവർ യൂസ് ചെയ്യുന്ന വേരിയബിൾസും ടെമ്പററി വേരിയബിൾസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം സേവ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാക്ക് താഴേക്കാണ് വളരുന്നത്. സ്റ്റാക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സ്റ്റാക്കിൽ ആദ്യം ഒരു സാധനം ആഡ് ചെയ്തു, ഇപ്പോൾ 1, 2, 3. ആൻഡ് നമ്മൾ ഇതിൽ നിന്ന് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തതേ നമുക്ക് ഫസ്റ്റ് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളിത് പെട്ടിക്കകത്ത് ഇടുന്ന പോലെയാണ്. നമ്മൾ ആ 1 മുകളിൽ 2 ഇട്ടു, അതിൻ്റെ മുകളിൽ 3 ഇട്ടു. നമുക്ക് 1 നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 3 പുറത്തെടുക്കണം, പിന്നെ 2, പിന്നെ 1, പിന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബട്ട് ഹീപ്പ് അതുപോലെയല്ല. ഹീപ്പ് എന്ന് പറയുന്ന പേര് ഉദ്ദേശിക്കുന്ന നമ്മളൊരു ഹീപ്പ് ഓഫ് ക്ലോത്ത് എല്ലാം പറയുന്നത്, നമ്മൾ തുണി കൂട്ടിയിടുന്ന പോലെ നമുക്ക് എന്ത് ഓർഡറിൽ വേണമെങ്കിലും അതിനെ എന്താ റീഡും റൈറ്റും ചെയ്യാം. ഈ ഹീപ്പിൽ സ്റ്റോർ ചെയ്യുന്നത് റൺ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഡേറ്റ തന്നെയാണ്. ആൻഡ് ഈ സ്റ്റാക്ക് താഴോട്ടും ഹീപ്പ് മുകളിലേക്കുമാണ് ഗ്രോ ചെയ്യുന്നത് പറഞ്ഞല്ലേ. ഈ സ്റ്റാക്കും ഹീപ്പും എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുവാണെങ്കിൽ ഒരു ഔട്ട് ഓഫ് മെമ്മറി എററും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ സ്റ്റാക്ക് ഹീപ്പിനെയും സ്റ്റാക്കിനും നമ്മൾ എന്താ റീ അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മെമ്മറി യൂസ് കഴിഞ്ഞാൽ അത് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കുന്ന ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്താൽ നമുക്ക് അതിനെ എങ്ങനെ റൺ ചെയ്യാം, അതിനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണ്.
അപ്പോൾ അതിൽ ആദ്യം ഇത് നാല് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. നാല് സ്റ്റെപ്സ് എന്ന് പറയുന്നത് കമ്പൈലേഷൻ, അസംബ്ലിങ്, ലിങ്കിങ് ആൻഡ് ലോഡിങ്. ഈ നാലും എന്താ വെച്ചാൽ, കമ്പൈലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ലെവൽ കോഡിനെ, അതായത് ഇപ്പോൾ സിയിലോ ജാവയിലോ എഴുതിയിട്ടുള്ള ഹൈ ലെവൽ കോഡിനെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ആഡ് ഇമീഡിയറ്റ് $0, $1, S2 അതുപോലുള്ള രജിസ്റ്റേഴ്സിന് അതുപോലുള്ള ഓരോ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മുടെ എൻറ്റയർ പ്രോഗ്രാമിന് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി അസംബ്ലിങ് എന്ന് വെച്ചാൽ ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള ആ പ്രോഗ്രാമിന് നമ്മൾ കമ്പൈലറിൽ കൊടുത്തിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ഇത് കിട്ടും, മെഷീൻ കോഡ് കിട്ടും വൺസ് ആൻഡ് സീറോസിൽ മാത്രം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ ചിലപ്പം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൽ ഒറ്റ ഒരു ഫയൽ മാത്രം ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു നമ്പർ ഓഫ് ഫയൽസ് ഉണ്ടാവാം. അപ്പോൾ ആ ഫയൽസിനെ എല്ലാം നമ്മൾ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ കോഡും കൂടെ ചേർത്ത് ഒറ്റ ഒരു ഫയലാക്കും. ആ ഒറ്റ ഒരു ഫയൽ എക്സിക്യൂട്ടബിൾ ഫയൽ എന്നാണ് വിളിക്കുന്നത്, .exe ഫോർമാറ്റ്. ഇപ്പോൾ നമ്മൾ ഗെയിമൊക്കെ ഇൻസ്റ്റോൾ ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം .exe സെറ്റപ്പ് .exe ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ഫയൽ ഉണ്ടാവും. നമ്മൾ എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിനെ കളിക്കാം. അപ്പോൾ ഈ ഗെയിമിന് വേണ്ടി അവർ എഴുതിയിട്ടുള്ള എല്ലാ കോഡും ഹൈ ലെവലിൽ നിന്നും എന്താണ് അസംബ്ലിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് അസംബ്ലിയിൽ നിന്ന് വീണ്ടും അതിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തു വൺസ് ആൻഡ് സീറോസ് ആയിട്ട്. ഈ വൺസ് ആൻഡ് സീറോസ് എല്ലാം ഉള്ള എല്ലാ ഫയൽസും ചേർത്തിട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയലാക്കി .exe. ആ സ്റ്റെപ്പാണ് ലിങ്കിങ്. ഇനി ലോഡിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഗെയിം നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സിക്യൂട്ടബിൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ എക്സിക്യൂട്ടബിൾ ഫയൽ നമ്മൾ മെയിൻ മെമ്മറിയിലാണ് സേവ് ചെയ്തിട്ടുള്ളത്, അതായത് ഹാർഡ് ഡിസ്കിൽ. അതിനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മെമ്മറിയിലേക്ക് എന്താ ട്രാൻസ്ഫർ ചെയ്യും, അതായത് റാമിലേക്കോ അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമുക്ക് ഈ ഗെയിം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ റൺ ചെയ്ത് തുടങ്ങാം. ഇതാണ് ഒരു പ്രോഗ്രാം റൺ ചെയ്യാനുള്ള നാല് സ്റ്റെപ്സ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ആദ്യം ഹൈ ലെവൽ കോഡിന് നമ്മൾ കമ്പൈലറിലൂടെ കടത്തിവിടും, എന്നിട്ട് നമുക്ക് അസംബ്ലി കോഡ് കിട്ടും. അസംബ്ലി കോഡ് എന്ന് പറയുന്നത് മിപ്സ് അസംബ്ലിയിലാവുമ്പോൾ ഇപ്പോൾ ആഡ്, സബ്ട്രാക്ട് അതുപോലുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം വെച്ചിട്ട്. ഈ അസംബ്ലി കോഡിന് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡിന് നമ്മൾ അസംബ്ലറിലൂടെ കടത്തിവിട്ടിട്ട് നമുക്ക് ഒബ്ജക്ട് ഫയൽ എന്ന ഒരു സാധനം കിട്ടും. ഈ ഒബ്ജക്ട് ഫയലാണ് വൺസ് ആൻഡ് സീറോസിലുള്ള മെഷീൻ ലാംഗ്വേജ്. ഇതുപോലുള്ള ഡിഫറെൻറ്റ് ഒബ്ജക്ട് ഫയൽസ് ഉണ്ടാവാം. ഈ ഒബ്ജക്ട് ഫയൽസിനെ എല്ലാം നമ്മൾ എന്താണ് നമ്മുടെ ലിങ്കറിലൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് എക്സിക്യൂട്ടബിൾ ഫയൽ കിട്ടും .exe. ഈ ഫയലിനെ നമ്മൾ റൺ ചെയ്യാനായിട്ട് ലോഡറിലൂടെ കടത്തി വിട്ടിട്ട്, അപ്പോൾ ലോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് ഇടുന്ന ആ കോഡിനെ ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ മിപ്സ് മെമ്മറി മാപ്പിലാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ഏരിയയിൽ നമ്മുടെ കോഡ് വെച്ചിട്ട് അതിനെ റൺ ചെയ്യാന്ന് പറഞ്ഞു, അതുപോലെ മെയിൻ മെമ്മറിയിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും ലോഡർ ആ പ്രോഗ്രാമിനെ മെമ്മറി. അപ്പോൾ ഇങ്ങനെയാണ്, അപ്പോൾ ആ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാം. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ റണ്ണിങ് എ പ്രോഗ്രാം. ഇനി നമ്മൾ കടക്കുന്നതിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ്. ഇതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്സും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ സൂഡോ ഇൻസ്ട്രക്ഷൻ ആണ്. സൂഡോ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെർട്ടൻ കാര്യം നമുക്ക് ചെയ്യണം, അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഔട്ട്റൈറ്റ് ആയിട്ട് എന്താ മിപ്സ് അസംബ്ലി ലാംഗ്വേജിൽ ഇല്ല. പക്ഷെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു രജിസ്റ്ററിലുള്ള വാല്യൂ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലിയർ $T0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ആ വാല്യൂവിനെ ക്ലിയർ ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ $T0 നമ്മൾ 0 യും 0 യും ആഡ് ചെയ്യും. 0 യും 0 യും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 0 ആണ്. ആ 0 നമ്മൾ എടുത്തിട്ട് ഈ $T0 വിൽക്കും. അപ്പോൾ $T0 ആദ്യം എന്തായിരുന്നോ അത് പോയിട്ട് ഇപ്പോൾ 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലിയർ എന്ന് പറയുന്നത് പുതിയൊരു ഇൻസ്ട്രക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഈ $S1 ഈ $S2 മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു ആ ഡേറ്റേനെ മൂവ് ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല. പക്ഷെ എനിക്കത് ആഡ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ഞാൻ $S1 $S2+0 എന്ന് ഞാൻ ആഡ് ചെയ്തിട്ട് അതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്തത് $S2+0 എന്ന് പറയുന്ന $S2 തന്നെയാണ്. ആ വാല്യൂനെ ഞാൻ എടുത്തിട്ട് $S1 സേവ് ചെയ്തു, വിച്ച് ഇസ് ഇക്വലൻ ടു സെയിങ് ദറ്റ് യു മൂവ് സംതിങ് ഫ്രം $S2 to $S1. അപ്പോൾ ഈ മൂവ് എന്നുള്ളത് നമുക്ക് ആഡ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം ഇതുപോലെ. ആൻഡ് നോ ഓപ്പ് എന്ന് പറഞ്ഞാൽ നോ ഓപ്പ് എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. നോ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷനും ഇല്ല. അതായത് സെറ്റ് ലെസ് ദാൻ എന്താണ് $0, $0, $0 ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു രജിസ്റ്ററിൽ നിന്ന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. നോ ഓപ്പറേഷൻ. അപ്പോൾ ഇതുപോലെയുള്ള
നിങ്ങൾക്കിപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അത് എന്താ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് പുതിയൊരു സിയുഡോ ഇൻസ്ട്രക്ഷൻ എഴുതുക എന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി നമ്മൾ കടക്കുന്ന എക്സെപ്ഷൻസിലേക്കാണ്. എക്സെപ്ഷൻസ് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, അൺഷെഡ്യൂൾഡ് ഫംഗ്ഷൻ കോൾസ് ദാറ്റ് ജംപ് ടു എ ന്യൂ അഡ്രസ്. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സർ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ഇപ്പം നമ്മൾ കീബോർഡിൽ ഇൻപുട്ട് കൊടുത്തു, കീബോർഡിൽ നമ്മളൊരു കീ പ്രസ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സറിന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് പോലെ വരും, എന്താണ് ഇയാൾ ഈ കീ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ ഒരു ഹാർഡ്വെയർ എക്സെപ്ഷനാണ് നടക്കുന്നത്. ഈ കീ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഈ എക്സെപ്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആ പ്രോസസ്സർ ചെയ്യുന്ന ആ പ്രോസസ്സ് എന്താ പോസ് ചെയ്തിട്ട് ഈ കീ പ്രസ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യാം. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ വേറൊരു അഡ്രസ്സിലായിരിക്കാം. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനിലേക്ക് ജമ്പ് ചെയ്യണം എന്നുള്ളത് അൺഷെഡ്യൂൾഡ് ആണ്, അതായത് നമ്മൾ ഈ കീ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഹാർഡ്വെയർ എക്സെപ്ഷൻസ് ഉണ്ടാവാം, സോഫ്റ്റ്വെയർ എക്സെപ്ഷൻസ് ഉണ്ടാവാം, അതുപോലെ പല രീതിയിലുള്ള എക്സെപ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അടുത്ത സൈൻഡ് ആൻഡ് അൺസൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമുക്കിപ്പോൾ ബൈനറി ആയിട്ട് നമ്മൾ ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് സൈൻഡ് ആവാം അൺസൈൻഡ് ആവാം. നമുക്ക് മിപ്സിൽ നമ്മൾ സാധാരണ ടൂസ് കോംപ്ലിമെൻറ്റ് വെച്ചിട്ടാണ് എന്താ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അത് സൈൻഡ് റെപ്രസെൻറ്റേഷൻ ആണ്, ഈ ടൂസ് കോംപ്ലിമെൻ്റ് വെച്ച് നെഗറ്റീവ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വളരെ ലാർജ് നമ്പേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ ഇൻകറക്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആൻസേഴ്സ് നമുക്ക് കിട്ടാം ടൂസ് കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു അൺസൈൻഡ് കൗണ്ടർ പാർട്ട് വേണം എല്ലാത്തിനും. അപ്പം അൺസൈൻഡ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ യു എന്നുള്ളൊരു ടേം കൂടെ ആഡ് ചെയ്താൽ, അതായത് ഇപ്പോൾ ആഡിൻ്റെ അൺസൈൻഡ് കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ആഡ് യു ആണ്. ആഡ് യു എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ചെയ്താൽ അൺസൈൻഡ് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ അൺസൈൻഡ് നമ്പേഴ്സ് തമ്മിലുള്ള അഡീഷനാണ്. അതുപോലെ തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസിനും അതുപോലെയുള്ള ഒരു അൺസൈൻഡ് കൗണ്ടർ പാർട്ടുണ്ട്. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് സൈൻഡ് ഉണ്ട് അൺസൈൻഡ് ഉണ്ട്. ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്താണെന്നും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ എന്താണ് നമുക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് അതിന് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാം. അതുപോലെ പല ആപ്ലിക്കേഷൻസും ഉണ്ടാവാം. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് പ്രോസസ്സ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ഓപ് കോഡ് 17 ആയിരിക്കും, ആൻഡ് അതിൻ്റെ ഫംഗ്ഷൻ ഫീൽഡും ഉണ്ടാവും, പിന്നെ സ്കോപ്പ് COP അതായത് കോ പ്രോസസ്സർ എന്ന് പറയുന്ന വേറൊരു ഫീൽഡും കൂടി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ CPUയിൽ നമ്മുടെ MIPS പ്രോസസ്സറിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കോ പ്രോസസ്സർ ഉണ്ട്, അതിന് കോ പ്രോസസ്സർ 1 എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഈ രണ്ട് ഫീൽഡ് ഫംഗ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഫീൽഡുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഫോമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും 32-bit ഇൻസ്ട്രക്ഷൻ ആണ്, F-type ഇൻസ്ട്രക്ഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓപ് കോഡ് ഉണ്ട്, എന്താ കോ പ്രോസസ്സറിൻ്റെ വാല്യൂ ഉണ്ട്, FTFS FD. ഇത് വന്നിട്ട് സോഴ്സ് രജിസ്റ്റേഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. നമ്മൾ RTRS RD എന്ന് പറയുന്ന പോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. ആൻഡ് ഫൈനലി ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ ഫീൽഡും ഉണ്ട്. ഇതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ്.